സോഡിയാക് മിക്സിയുടെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഇത് വെറും ഒരു മിക്സി അല്ല കേട്ടോ, ഒരു ഫുഡ് പ്രോസസർ മിക്സിയാണ്. അതുകൊണ്ടാണ് ഇതിനെ പറ്റി റിവ്യൂ ഇടാന്ന് ഞാൻ കരുതിയത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഞാൻ ഇതിന്റെ കോമൺ ആയിട്ടുള്ള ജാറുകൾ കാണിക്കാം. ഇതാണ് ഏറ്റവും വലിയ ജാറ്, പിന്നെ ഇത് മീഡിയം, ഇത് ഏറ്റവും ചെറുത്. ഇതിൽ നമ്മൾ അരി ആട്ടാനും എല്ലാം ഞാൻ എടുക്കുന്നത് ഈ ജാറാണ്. പിന്നെ ഇത് കറികൾക്കൊക്കെ ആട്ടാനാണ്. പിന്നെ ഇത് ചട്നീസൊക്കെ ചെയ്യാൻ. വെള്ളം ഒട്ടുമില്ലാതെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഒരല്പമൊക്കെ വെള്ളം യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് ഇതിലിടാൻ പറ്റും. ഇത്തിരി വലുതാണ്, സാധാരണ മിക്സിയുടേത് പലപ്പോഴും വളരെ കുഞ്ഞ് ജാറായിരിക്കും, പൊടിക്കുന്ന ജാറ്, അത് വളരെ ചെറുതായിരിക്കും, നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇടാൻ പറ്റൂ. ഇത് ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതൽ ഇടാൻ പറ്റുന്ന മോഡലാണ്. പിന്നെ ഇതിന് വേറെ രണ്ട് ജാറുകളുണ്ട്, മൊത്തം 5 ജാർസ് ആണ് ഉള്ളത്. ഇതെന്ന് വെച്ചാൽ ജ്യൂസർ ജാറാണ് ഇതിൻ്റെ. ഇതിൽ രണ്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇതിൽ ഫ്രഷ് ജ്യൂസും നമുക്ക് ചെയ്യാം, പിന്നെ ഈ ബോട്ടം നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റാച്ച്മെൻറ്റാണിത്. ഈ ബോട്ടം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ജ്യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഉള്ള അറ്റാച്ച്മെൻറ്റ് ഇതാണ്. അപ്പോൾ ഇത് മാറ്റും. ഇത് മാറ്റിയിട്ട് ഈ പൈപ്പ് ഓപ്പൺ ആയി കൊടുത്ത് നമുക്ക് ഫ്രഷ് ജ്യൂസ് അപ്പോഴും തന്നെ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നതാണ്. അതിനകത്ത് ഈ ബോട്ടം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് വയ്ക്കാം. അപ്പോഴും ഉള്ളതാണിത്, ഫ്രഷ് ജ്യൂസിന് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ജാർ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ജാർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഈ ജ്യൂസർ ജാറിന് രണ്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണാം. ആദ്യം ഇത് വയ്ക്കുക. ഈ പോയിന്റ് ഇതാ ഇവിടെ വരണം. ലെഫ്റ്റിലോട്ടാക്കുക, കറക്റ്റ് പൊസിഷനിലാണ് ഇത് വീണതെങ്കിൽ ഇതിങ്ങനെ പ്രസ്സാവും, അല്ലെങ്കിൽ ഇത് ടൈറ്റായി നിൽക്കും. ജ്യൂസർ ജാറിൻ്റെ ഈ അറ്റാച്ച്മെൻ്റ് വയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പാർട്ടുകൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ സ്റ്റെയിനർ ഇതിലേക്ക് വയ്ക്കാം. ഇത് ഇതിൻ്റെ കൂടെ മാത്രം, ഈ ഫ്രഷ് ജ്യൂസ് അടിക്കുമ്പോൾ മാത്രം ഈ ജാറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ്. ഇത് വേറെ ഒന്നിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല, സ്പോയിലായിപ്പോവും. ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇടാം. എന്നിട്ട് ഇതുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്രഷ് ജ്യൂസ് ഇതാ ഈ പൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ജ്യൂസർ ജാറിൻ്റെ അടുത്ത അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ഫ്രഷ് ജ്യൂസ് അല്ലാതെ വേറെ എന്ത് ചെയ്താലും നമുക്ക് ഈ ബ്ലേഡാണ് ആവശ്യം, അതായത് ബനാന അല്ലാതെ മിക്സർ ഫ്രൂട്ട്സ് എന്ത് ചെയ്താലും. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസ്റ്റർ ജാറിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ്. ഇത് സ്ലൈസിങ് ബ്ലേഡാണ്, ഇത് ഗ്രേറ്റിംഗ് ബ്ലേഡ്, ഇത് ചോപ്പിംഗ് ബ്ലേഡ്. പിന്നെ നമുക്കിതിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ പറ്റും, അതിനുള്ള ബ്ലേഡാണ് ഇത്. പിന്നെ ഇതിൻ്റെ ബോട്ടം, ഈ ജാറ് ഈ മിക്സിയിൽ വയ്ക്കുമ്പോൾ നമ്മൾ ഇതാണ് വെച്ചിട്ടാണ് വയ്ക്കുന്നത്. അല്ലാതെയുള്ള ജാറുകൾ യൂസ് ചെയ്യുമ്പോൾ ഈ ബോട്ടം ആവശ്യമില്ല. അപ്പോൾ ഈ ജാറ് യൂസ് ചെയ്യുമ്പോൾ ഈ പാർട്ട്, ഇത് ഏത് യൂസിനെടുത്താലും ഈ ജാറ്, ഈ പാർട്ട് എപ്പോഴും വേണം. ആദ്യമായി ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ സ്ലൈസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ സ്ലൈസിങ് ബ്ലേഡ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇതാ വെച്ചിട്ട് ഈ ബ്ലേഡ് കുറച്ച് കൈമുറിയാൻ സാധ്യത കൂടുതലുള്ള ബ്ലേഡാണ്. ഈ ബ്ലേഡ് മാത്രം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെ വയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാം. സ്ലൈസ് ചെയ്യാം. സ്ലൈസിങ് ബ്ലേഡ് വയ്ക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. പിന്നെ വേറൊരു അറ്റാച്ച്മെൻ്റ് കൂടെ ഇതിനുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് വയ്ക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനുള്ളതാണിത്. ഇതിന് വേറെ ഒരു യൂസ് കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം.
സ്ലൈസിങ് ബ്ലേഡ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഗ്രേറ്റിംഗ് ബ്ലേഡും അറ്റാച്ച് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഇനി നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് ചോപ്പിംഗ് ബ്ലേഡ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണാം. ചോപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഈ അറ്റാച്ച്മെൻ്റ് ആവശ്യമില്ല. സ്ലൈസിങ്ങിനും ഗ്രേറ്റിങ്ങിനും ഉള്ള ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ അറ്റാച്ച്മെൻ്റ് ആവശ്യമുള്ളൂ. ഇത് ഡയറക്റ്റ് നമ്മളിങ്ങനെ വെക്കുകയാണ്, ഇങ്ങനെ ഇട്ടാൽ മതി, ഡയറക്റ്റാണ് അതിലിടുന്നത്. ഇനി നമുക്ക് ബീട്രൂട്ടും ഒനിയനും തോരന് വേണ്ടി ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടറ്റോ അങ്ങനെയുള്ള വെജിറ്റബിൾസ് മാത്രമല്ല, നമുക്ക് പയർ, ബീൻസ് എല്ലാം നമുക്കിതിൽ ചോപ്പ് ചെയ്യാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങുന്ന വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ നാടൻ കീരയും ഒക്കെ നമുക്ക് ഇതിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ ഉള്ള മാവ് ഇതിൽ കുഴയ്ക്കാം. അതിനുള്ള ബ്ലേഡാണിത്. ഈ കപ്പിന് വേറൊരു യൂസും കൂടെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ശരിക്കും ആട്ടാ മെഷറിംഗ് കപ്പാണ് ഈ മിക്സിയുടെ. അപ്പം ഇതിൽ ഒരു കപ്പ് മാവാണെങ്കിൽ അര കപ്പ് വെള്ളം മതി, അങ്ങനെയാണെങ്കിൽ മാർക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ ഒരല്പം കൂടെ ഹാഫിൽ നിന്ന് കുറച്ചുകൂടെ താഴെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ആട്ട കുഴയ്ക്കുന്നതെന്ന് കാണിക്കാം. ചപ്പാത്തി മാവ് എത്ര ഫ്ലഫിയായി സോഫ്റ്റായി വന്നിട്ടുണ്ടെന്ന് നോക്കൂ. അപ്പോൾ ഇതാണ് ഈ ജാറിൻ്റെ സ്ക്യൂസർ, ഇതിന് ഒരു ലോക്കുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം.